ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ ചാനൽ ഓഡിയൻസും എന്റെ അതേ സ്വഭാവക്കാരനെയാണ് വലിയ രീതിയിൽ തല കൊഴയ്ക്കുന്ന സിനിമകൾ അവർ ഇഷ്ടപ്പെടുന്നില്ല വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാന്ന് വെച്ചാൽ സൈക്കോളജി ടൈം ലൂപ്പ് അതല്ലെങ്കിൽ സിനിമയിൽ എല്ലാവരും തന്നെ ചത്തിട്ട് അവസാനം ശുഭം എന്ന് എഴുതി കാണിക്കുന്ന ഒരു ക്ലൈമാക്സ് വെറൈറ്റി എന്ന് വെച്ചാൽ അതായിരിക്കും വെറൈറ്റി പക്ഷെ നമ്മുടെ ആൾക്കാർ നോർമൽ ആയിട്ടുള്ള കഥകൾ തമാശ ഇമോഷൻസ് ത്രില്ലിങ് ക്രൈം ത്രില്ലർ കോമഡി ത്രില്ലർ ഫീൽ ഗുഡ് അഡ്വഞ്ചർ ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഒരേപോലെ സിനിമ തന്നെ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ബോറടിച്ചു തുടങ്ങും അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഞാൻ മാറ്റിച്ചോട്ടുന്നത് ഇന്നെന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത വെറ്റിഇറാൻ എന്ന സൗത്ത് കൊറിയൻ ആക്ഷൻ കോമഡി ത്ര സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെറ്റിറാൻ എന്ന് പറഞ്ഞ വിമുക്ത പടൻ അതായത് ആർമി യുദ്ധം കഴിഞ്ഞ് നിന്ന് പിരിഞ്ഞു വന്ന ഒരു പട്ടാളക്കാരൻ പക്ഷെ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇതിന്റെ ഒരു വൺലൈൻ കഥ ഞാൻ പറയാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരെന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് പോലീസുകാരനായ ഹീറോ അവനൊരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ട്രക്ക് ഡ്രൈവറെ പരിചയപ്പെടും ഒരു സാധാരണ നല്ലൊരു മനുഷ്യന് അയാൾ ഒരു പാവം കുടുംബസ്ഥനായിരിക്കും വണ്ടി ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിച്ചു പോവുക ഇവരെ പരിചയപ്പെട്ട് കുറച്ചു നാൾ കഴിയുന്നതിന് മുമ്പേ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ഒരു ബിൽഡിംഗിന്റെ മണ്ടേന്ന് ചാടി ശരീരം മുഴുവൻ ഉറങ്ങി ആശുപത്രിയിൽ കോമേലാവും അയാളുടെ പോക്കറ്റിൽ അവസാനമായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഹീറോന്റെ ഒരു വിസിറ്റിംഗ് കാർഡായിരിക്കും സോ എന്തുകൊണ്ടാണ് ആ വിസിറ്റിംഗ് കാർഡും വെച്ച് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവന്റെ മരണക്കാരനെ അന്വേഷിച്ചു പോകുമ്പോ മൊത്തം ചുറ്റുനിന്നും അവൻ ഒരുപാട് തടസ്സങ്ങളായിരിക്കും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി അവനെ തടയും അവന്റെ മേൽ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അവനെ തടയും പക്ഷേ ഈ പ്രഷർ കൂടും തോറും അവനാ കേസ് അന്വേഷിക്കാനുള്ള വിഭ്രാന്തി കൂടും അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഭയങ്കരമായ സംഭവങ്ങൾ അതിന്റെ പുറകിലുണ്ടെന്ന് അവന് മനസ്സിലാവുക സോ അതൊക്കെ എന്താണെന്ന് നമ്മളോട് കോമഡി ആയിട്ട് ഇമോഷണൽ ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞ കഥയാണ് വെറ്റിറാൻ എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കം ഒരു കപ്പിള് കാർ മേടിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലേക്ക് വരും അവിടെ എത്തിയ ഉടനെ ആ പെണ്ണ് അയ്യോ ചേട്ടാ കാർ എന്നും പറഞ്ഞ് ആ ഷോറൂം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ തുടങ്ങും ആ പെണ്ണിനെ കാണുമ്പോൾ അരപ്പിരി ലൂസ് ഉള്ള പോലെ തോന്നും അവിടുത്തെ മാനേജർ ആണെങ്കിൽ നിങ്ങൾ കപ്പിൾസ് അല്ലേ നിങ്ങൾക്ക് പറ്റിയ കാർ ഉണ്ടെന്നും പറഞ്ഞ് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ ഇവർ കാറും കണ്ട് നടക്കുമ്പോൾ ഈ കോട്ടൻ ഒരു കോൾ വരും ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ അവനെ ഫോൺ ചെയ്യുന്നതാണ് അവന്റെ ശരിക്കുള്ള ഭാര്യ ഇത് അവന്റെ ആണ് ആ സെറ്റപ്പിന് കാർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഞാനൊരു അർജന്റ് മീറ്റിങ്ങിലാണെന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പിങ്കി ഓൾറെഡി ഒരു ബെൻസ് കാറി കയറി ഇരുന്നു കഴിഞ്ഞു മാനേജർ ആണെങ്കിൽ വണ്ടി അധികം ഓടിയിട്ടില്ല ഒരു ലേഡി യൂസ് ചെയ്ത കാറാണ് സെറ്റ് കണ്ടീഷനാണ് തേരായിട്ട് വാങ്ങിക്കാന്ന് പറയും നമ്മുടെ ഹീറോയും നിനക്ക് ഒരുപാട് ഇഷ്ടമായോ എന്നാ പിന്നെ വാങ്ങിച്ചു വെച്ച് അവളെ മടി കയറിയിരുന്ന് കൊഞ്ചാൻ തുടങ്ങും അത് കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി പണവും കൊടുത്ത് ബില്ലും വാങ്ങിച്ച് അവരാ കാർ വാങ്ങിക്കും എന്നിട്ട് എല്ലാത്തിന്റെ അവസാനം മാനേജർ കാർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടത്തെ ഒരു ജോലിക്കാരനെ പറഞ്ഞുകൊടു ആ ജോലിക്കാരൻ ഇവരെ കാണാതെ കാറിനകത്ത് ഒരു ജി പി എസ് വയ്ക്കും നമ്മുടെ ഹീറോ അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടില്ല അങ്ങനെ കാറും വാങ്ങിച്ച് ടാറ്റ പറഞ്ഞ് ഇവർ കാറും കൊണ്ട് പോയി കഴിഞ്ഞ് ഈ ഷോറൂമിന്റെ മാനേജർ അവന്റെ ഫോൺ വെച്ച് ആ കാറിനെ ട്രാക്ക് ചെയ്യും അപ്പൊ ഇവിടെ ഹീറോയും പെണ്ണും കൂടി ആ കാറും കൊണ്ട് തലങ്ങും വിലങ്ങും തോന്നിയാസ്തിൽ ഓടിച്ചു പോവുകയാണ് അവളാണ് കാർ ഓടിക്കുന്നത് നമ്മുടെ ചെക്കൻ നേരെ ഓടിക്കടി മണ്ടി എന്ന് പറഞ്ഞ് അവളെ ചീത്തയും പറഞ്ഞ് നിന്റെ വൃത്തിയേട്ട ആക്ടിങ് കൊണ്ട് ഇപ്പൊ അടി കിട്ടിയെ അവന്മാര് പൊട്ടന്മാരായതുകൊണ്ട് മനസ്സിലായില്ല അതിന് അവൾ വെപ്പുമുടിയൊക്കെ പറിച്ചളഞ്ഞ് നിനക്ക് ആക്ടറിനു വേണമെങ്കിൽ ഏതെങ്കിലും സിനിമാ നടിനെ പോയി വിളിക്കുന്നു പറഞ്ഞ് ഇവര് വഴക്കടിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കോൾ വരും അതാരാന്ന് വെച്ചാ നമ്മുടെ കൊറിയൻ സലീം കുമാർ സോ സലീംകുമാറാണ് ഇവരെ ചീഫ് ഇപ്പോഴാണ് എന്താ സംഭവം എന്ന് പിടിയിട്ടുക നമ്മുടെ ഹീറോ കൂടുള്ള പെണ്ണ് ഇവരെ ചീഫ് എല്ലാരും പോലീസ് ിൽ തന്നെ സ്പെഷ്യൽ ഡിറ്റക്റ്റീവ് പോലീസുകാരാണ് ഇവരെന്തോ ആയിട്ട് വന്നിരിക്കുകയാണ് അതെന്താന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ പിങ്കി ആണെങ്കിൽ ഇവന്റെ കൂടെ ദയവെയ്ത് തന്നെ വിടരുത് ഈ നാറിനെ കൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല വേറെ ആരെങ്കിലും പറഞ്ഞോട് ഇവനെ കൊണ്ടൊന്നും ആവില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും ചീഫിനോട് പരാതി പറഞ്ഞ അടി ഇവരെ ടീം ഒരു കുടുംബത്തെ പോലെയാണ് ഒരുമിച്ചാണ് ഇവർ മിഷൻ ചെയ്യുക അങ്ങനെ വേടിച്ച കാറ് ഇവരൊരു കാർ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും എന്നിട്ട് ഇവര് കാത്തു നിൽക്കുമ്പോ രണ്ടു പേര് അതേ കാറിന്റെ കീ കൊണ്ടുവന്ന് ആ പാർക്കിങ്ങിൽ ആരും എന്ന് മനസ്സിലാക്കി ദൂരെ നിന്ന് കാർ അൺലോക്ക് ചെയ്ത് മെല്ലെ ഓടി വന്ന് കാറിനകത്ത് കയറും നമ്മുടെ പിങ്കിയാണ് ണെങ്കിൽ സി സി ടി വി റൂമിൽ വെയിറ്റ് ചെയ്യാണ് അവിടെ തപ്പാപ്പൻ നിങ്ങളെ കാർ ആരോ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോ ഇവള് ചെക്ക് ചെയ്തിട്ട് ഉടനെ അവളെ ചീഫിനെ വിളിക്കും ചീഫ് ആണെങ്കിൽ ചിക്കൻ നൂഡിലും മുട്ടല്ല എന്നും പറഞ്ഞ് അടിയുണ്ടാക്കുമായിരിക്കും ഹീറോയിൻ വിളിച്ച സംഭവം പറയുമ്പോൾ ചീഫ് ഉടനെ അവന്റെ അസ്റ്റന്റുമാരോട് പണിയുണ്ട് വേഗം നിർത്തി ഇറങ്ങാൻ പറയും അവന്മാരാണെങ്കിൽ പാവ നൂഡിൽസ് എടുത്ത് വായി വെക്കുന്നൂ കട്ട് ചെയ്ത അടിച്ചോണ്ട് വന്ന കാറും കൊണ്ട് കള്ളന്മാര് ഒരു ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച അതിന്റെ നമ്പർ പ്ലേറ്റും എഞ്ചിൻ നമ്പറും കാറിന്റെ കിലോമീറ്റർ റീഡിംഗ് വരെ മാറ്റി അത് പുതിയത് പോലെയാക്കും സോ ഒരു കാർ വിൽക്കുക വിറ്റ് കഴിഞ്ഞ കാറിനെ അടിച്ചോണ്ട് വന്ന് പുതിയതുപോലെയാക്കി വേറെന്തോ പണിക്കാണ് ഇവന്മാര് പ്ലാൻ ചെയ്തിരിക്കണം എന്നിട്ട് ഡിക്കിയിലെ ജി പി എസ് മാറ്റാൻ വേണ്ടി ഒരുത്തൻ ഡിക്കി തുറക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹീറോ അവൻ ചുരുണ്ടുകൂടി കിടപ്പുണ്ടാവും അവൻ മാറടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് ക്യാഷ്വൽ ആയിട്ട് പോയി മുള്ളിയിട്ട് ഒരു മൂലയ്ക്ക് മാറി നിൽക്കും ഇവനേതാടാന്നും പറഞ്ഞ് നമ്മുടെ കള്ളന്മാര് പിരിപോയി നിൽക്കുമ്പോൾ ഹീറോ തിരിച്ചു വന്ന് ആദ്യമേ ഡിക്കി തുറക്കാത്ത എന്താടാ എത്ര നേരം ഞാൻ കാത്തിരിക്കണെന്ന് പറഞ്ഞ് അവന്മാരോട് ചൂടാവും അപ്പൊ ഇവർക്ക് വണ്ടി വിറ്റ കടയിലെ മാനേജർ അവന്റെ പ്ലാനാണ് ഈ കള്ളപ്പരിപാടി ഇവന്മാര് വണ്ടി എങ്ങോട്ടെ കടത്തണേ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല മാനേജർ ഹീറോനെ കണ്ട് നീലട ഈ കാറ് രാവിലെ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ഫോൺ എടുത്ത് അവന്റെ ടീമിനെ വിളിച്ചിട്ട് ചെറിയ കുത്തി നിൽക്കാതെ വേഗ ഉടവ അല്ലെങ്കിൽ യുവരന്റെ ഗ്യാസ് തീർക്കും എനിക്ക് ഒരുപാട് നേരം പിടിച്ചിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ ഈ കള്ളന്മാരൊക്കെ ചുറ്റും കൂടി ഇരുമ്പ് കമ്പി എടുത്തിട്ട് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഒരുത്തൻ കാറിന്റെ ബാക്കിൽ കൂടി വരുന്നത് നമ്മുടെ ചെക്കൻ കണ്ടിട്ട് ഒരു സൈലൻസറും പൊക്കി അവന്റെ നട്ടി പിന്നെ പൊരിഞ്ഞടിയായിരിക്കും ഫൈറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ഹീറോനെ ഹീറോയിനെ പിടിച്ചാക്കിട്ടില്ല എല്ലാം അവരെ അടിച്ച് പീസാക്കിയിടും അങ്ങനെ കോമഡി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫൈറ്റ് സീൻ കഴിഞ്ഞ ആസ് യൂഷർ എപ്പഴത്തേയും പോലെ ബാക്കിയുള്ള പോലീസാരൊക്കെ വാതിലും ചവിട്ടി അങ്ങോട്ട് കയറി വരും ഒരുത്തം കേറി വരുമ്പോ തന്നെ കുഴി വീഴും ഹീറോ ചീഫ് മാനേജറെ കണ്ട് അവന്റെ മോന്ത ഇടിച്ച് പരത്തിയത് കണ്ടിട്ട് ഇതിനെന്തായാലും ഞാൻ സമാധാനം പറയേണ്ടി വരും ഒരു വക്കീലിനെ വേഗം പിടിക്കണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഹീറോ ഒരു ലൈറ്റർ പൊട്ടിച്ച് സ്വന്തം തല തന്നെ ഒരു മുറിവുണ്ടാക്കി എന്നിട്ട് ഒരു ഇരുമ്പ് കമ്പി എടുത്ത് അതിൽ ചോര പറ്റിച്ച് മാനേജറെ കൈ കൊടുക്കും പോലീസുകാരനെ കൊല്ലാ നോക്കിയിട്ട് എവിഡൻസും കൈ വെച്ച് ധൈര്യമായിട്ട് നിൽക്കുന്നോടാന്ന് പറഞ്ഞ് അവനെ വീണ്ടും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടു എന്നിട്ട് ഈ വണ്ടിയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോയി വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും സിയോളിൽ നിന്ന് സിയോളിന്ന് കാറെടുത്തിട്ട് ഭൂസാനിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് റഷ്യക്കാര് ഈ വണ്ടി വില കൊടുത്ത് വാങ്ങിക്കും സോ അടിച്ചു മാറ്റിയ കാറൊക്കെ റഷ്യയിലേക്ക് ഇവന്മാര് കടത്തി വിൽക്കുകയാണ് ചെയ്യുന്നു ഹീറോ ഈ കാര്യം അവന്റെ ചീഫിനെ വിളിച്ച് പറഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും ഈ മുഖം മുഴുവൻ മൈതമാവ് ഓട്ടിച്ച ചേച്ചിയാണ് നമ്മുടെ ഹീറോന്റെ ഭാര്യ ഹീറോയിൻ എന്തൊക്കെയോ സോഷ്യൽ വർക്കും ചാരിറ്റിയും ഒക്കെ ചെയ്യുന്ന ഒരു നന്മമാരാണ് നമ്മുടെ ഹീറോയുടെ വൈഫ് കയറി വന്ന ഉടനെ ഒരു പോലീസാരെ കിട്ടിയിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു സമാധാനം കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവളെ പരാതിയും വേദനയും പറഞ്ഞ് അവനെ ചൊറിയുമ്പോൾ നമ്മളെ ചക്ക മിണ്ടാതെ പോയി അവന്റെ കൊച്ചിനെടുത്ത് വാരിയിട്ട് മേലി നീ കല്യാണം കഴിച്ച് പോരരുതെന്ന് പറയും അടുത്ത നാൾ ഈ കാറ് കടത്താൻ വരുന്ന റഷ്യക്കാരെ പിടിക്കാൻ വേണ്ടി ഹീറോ ഒരു ട്രക്ക് ഡ്രൈവറുടെ സഹായം ചോദിച്ച് അയാളുടെ വണ്ടി കയറിപ്പോ ആ ട്രക്ക് ഡ്രൈവറെ മോനും വണ്ടിയിൽ തന്നെ കാണും സോ ഇവനെ പഠിക്കാൻ വിടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഡ്രൈവർ അയാളുടെ ലൈഫിനെ കുറിച്ച് പറയുക അയാൾക്ക് നേരെ ശമ്പളം കിട്ടുന്നില്ല കോൺട്രാക്ടർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രിപ്പിന് വരുമ്പോൾ അയാൾ കൂടെ തന്നെ ചെക്കനെയും കൂട്ടും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കട്ട് ചെയ്ത കാറിൽ ഇവന്റെ ചീഫും ടീമും നേരത്തെ പിടിച്ച മാനേജറും കൊണ്ട് ഹാർബറിലേക്ക് വരും ഈ കിട്ടിയ ഗ്യാപ്പിന് മാനേജർ നമ്മുടെ പിങ്കിയുടെ തോളി ചായെന്ന് വിചാരിക്കും അവള് ഞാൻ ഉറങ്ങിയിട്ടില്ലടാ നിനക്ക് വേണമെങ്കിൽ വല്ല ട്രാക്കിലും കൊണ്ട് തലവെക്കണം എന്ന് പറയും കട്ട് ചെയ്ത ഹീറോയിൻ ഡ്രൈവറും കൂടി പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അയാൾ ലോഡൊക്കെ ഇറക്കി ഹീറോ യുടെ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അവന്റെ കാർഡ് കൊടുക്കും എന്നിട്ട് അവന്റെ മോന് ഡ്രൈവറെ മോന് എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞ് കുറച്ച് പൈസയും കൊടുക്കും അത് കഴിയുമ്പോൾ രാത്രിയായി പോലീസുകാരൊക്കെ കാത്തിരിക്കുകയാണ് റഷ്യക്കാര് കുറെ കാറി പോർട്ടി വന്നിറങ്ങും ഇവര് മാനേജർ ഒന്നും പറ്റാത്ത പോലെ വന്നിട്ട് റഷ്യമാരെ കണ്ട് കാർ റെഡിയാണ് ഞാൻ കാണിച്ചരാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുവരും നമ്മുടെ പോലീസുകാരും മുഴുവൻ അവിടുത്തെ ജോലിക്കാരെ പോലെ പല ഭാഗത്തുനിന്ന് ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും കള്ളന്മാര് കാറൊക്കെ നോക്കി പൈസ കൊടുക്കുന്ന സമയം നമ്മുടെ ഹീറോ എല്ലാവരും റെഡിയായി നിന്നോ ഇപ്പൊ അറ്റാക്ക് തുടങ്ങുന്നു പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ട് കള്ളന്മാരുടെ മുന്നിൽ പോയി ലൈറ്റ് കത്തിച്ച് വണ്ടി നിർത്തും ചെക്കൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹാൻഡ്സ് അപ്പ് പറയുമ്പോ കുറെ പോലീസാർ ചാടി വീഴും ഇത് കള്ളന്മാർ പേടിച്ച് കണ്ടം വഴി പല വഴിക്ക് ഓടും പിന്നെ ഒരു പത്ത് മിനിറ്റ് പോലീസുകാരൊക്കെ പല വഴിക്ക് ഈ റഷ്യക്കാരെയും കൊറിയൻ കള്ളന്മാരെയും ചെയ്സ് ചെയ്ത് പിടിക്കുന്ന സീനാണ് നമ്മുടെ പിങ്കി ഒരുത്തന്റെ പുറകെ ഓടിപ്പോയി ചാടി കണ്ടെയ്നറിൽ തലയിടിച്ച് താഴെ വീഴും നമ്മുടെ ഹീറോ ഒരു റഷ്യൻ മൊട്ടക്കാരനെ ഫോളോ ചെയ്ത് പിടിക്കാൻ നോക്കുമ്പോൾ അവൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വരും ഹീറോ മൊട്ടയ്ക്ക് കുടുംബാസൂത്രണം ചെയ്തു കൊടുക്കും അങ്ങനെ ഹീറോ രണ്ടുപേരെ ലോക്ക് ചെയ്യുമ്പോൾ ചീഫ് നമ്മൾ നേരത്തെ കണ്ട മാനേജർ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് പുറകെ മെല്ലെ കാറി വരും എന്നിട്ട് ഒരു ഒരുപാട് ഓടി ക്ഷീണിച്ചില്ലേ കുറച്ച് വെള്ളം കുടുക്കി എന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തിട്ട് ഇനിയിപ്പോ എന്താ ഒരുമിച്ച് പോവല്ലേ വണ്ടി കയറാൻ പറയും അവന് ഓക്കേ എന്ന് പറഞ്ഞ് വണ്ടി കയറും ഇതാണ് പടത്തിന്റെ തുടക്കം ഒരു അരമണിക്കൂർ ഒട്ടും ബോറടിക്കാതെ ഇവരെ ടീം എന്താണ് ഇവരെ ജോലി എന്താന്നൊക്കെ കാണിച്ച് ഇത് കഴിയുമ്പോഴാണ് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ഈ കിടക്കുക അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ട്രക്ക് ഡ്രൈവർ ഫ്രണ്ട് അവിടുത്തെ ഡ്രൈവർമാരൊക്കെ ശമ്പളം തരുന്നില്ല എന്ന് പറഞ്ഞ് കോൺട്രാക്ടർ ഓഫീസിലുള്ള പെണ്ണിനെ ചീത്ത പറയായിരിക്കും അതിന് ആ പെണ്ണാണെങ്കിൽ എനിക്കറിയില്ല എന്റെ മടി പൈസയില്ല അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ പണവും കിട്ടിയില്ല രാത്രിയാവുമ്പോൾ ഡ്രൈവർമാരും പണിക്കാരും എല്ലാവരും ആ പോർട്ട് വിട്ടു പോകും പക്ഷെ നമ്മുടെ ഫ്രണ്ടിന് പണം ഇല്ലാതെ ഒന്നും നടക്കില്ല വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല സോ എന്ത് വന്നാലും പണം വാങ്ങിച്ച് പോകൂ എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കും എന്നിട്ട് വീട്ടിൽ വിളിച്ച് ഭാര്യയോട് വേഗം വരാൻ നീ പേടിക്കേണ്ട ഞാൻ പണമായിട്ട് വരാമെന്ന് പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കോൺട്രാക്ടറും അയാളുടെ അസിസ്റ്റന്റ് പെണ്ണും അങ്ങോട്ട് വരും ഇവൻ പോയി എന്റെ കാശ് എവിടെയാ നിങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ കോൺട്രാക്ടർ ആണെങ്കിൽ എനിക്ക് തന്നാലേ നിനക്ക് തരാൻ പറ്റുകയുള്ളൂ തരാൻ സൗകര്യമില്ല വേണമെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ വേണ്ടാതീനം തെറിയും പറഞ്ഞ് അവനെ തള്ളിവിടും എന്നിട്ട് വണ്ടി എടുത്ത് അയാൾ പോവും ഫ്രണ്ടാണെങ്കി ഇനി എന്ത് ചെയ്യാൻ പറ്റും ആരോട് പോയി കംപ്ലൈന്റ് ചെയ്യും ഇവൻ ടുത്ത് ഹീറോ കൊടുത്ത കാർഡ് അതിലേക്ക് വിളിച്ചാലോ ഹീറോനെ വിളിച്ചാലോന്ന് ആലോചിക്കുമ്പോ അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവനൊരു ഫ്രണ്ടിന്റെ കൂടെ ഒരു പാർട്ടിക്ക് വന്നിരിക്കുകയാണ് അവിടെ നിറച്ചും പെമ്പിള്ളേർ അവരെയൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ചോണ്ടിരിക്കുമ്പോ ഹീറോയ്ക്ക് ആ ഡ്രൈവറെ ഫോൺ വരും പക്ഷെ ഇവന്റെ അയാളെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അറിയാത്ത നമ്പരാന്ന് പറഞ്ഞ് അവൻ അറ്റൻഡ് ചെയ്യില്ല കോളും കട്ടാക്കി ഹീറോയും ഫ്രണ്ടും കൂടി ഒരു റൂമിലെത്തി ഡോർ തുറക്കുമ്പോൾ ആ മുറിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും അവിടെ രണ്ട് ജിമ്മമാര് തമ്മിൽ പഞ്ചുകുസ്തി നടത്തായിരിക്കും അകത്ത് ചെന്ന ഉടനെ ഒരു ചെറുപ്പക്കാരൻ സുന്ദരനും സുമുഖനുമായ പയ്യൻ ഹീറോയ്ക്ക് വന്ന് കൈ കൊടുക്കും ഇവനാണ് നമ്മുടെ വില്ലൻ കാണാൻ ചെത്തനാണ് ഭയങ്കര റിച്ച് ആണ് ഈ പഞ്ചുകുസ്തി നടത്തുമ്പോൾ ഒരുത്തൻ ജയിക്കാൻ പോണ സമയം വില്ലൻ അവന്റെ തോളത്ത് ഇവന്റെ സിഗരറ്റ് വെച്ച് കുത്തും അവൻ റിച്ച് ആയതുകൊണ്ട് അവന്റെ പണം പറ്റുന്നതുകൊണ്ട് ആരും ഒന്നും പറയില്ല ആ പണത്തിന്റെ ഹുങ്കായിരിക്കും അവന് ഇവന്റെ അച്ഛൻ ഈ നാട്ടിൽ തന്നെ വലിയൊരു കോടീശ്വരനാണ് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഹീറോന്റെ ഫ്രണ്ട് അവിടെ ചുറ്റുമുള്ള എല്ലാരെയും നമ്മുടെ വില്ലന് പരിചയപ്പെടുത്തും ഒപ്പം തന്നെ നമ്മുടെ ഹീറോനെ ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് ഒരു പവർഫുൾ പോലീസാണ് ഒരുപാട് തെളിയ കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പൊ ഹീറോ ആണെങ്കിൽ ഇങ്ങനത്തെ കാശുള്ളവന്റെ പാർട്ടി ഞാൻ കൂടിയിട്ടില്ല ഞാൻ കരുതി പണക്കാരുടെ പാർട്ടി വെറൈറ്റി ആയിരിക്കുന്നു ഹീറോയ്ക്കാണെങ്കിൽ ആ ചെക്കൻ ഇഷ്ടായിട്ടില്ല അവന്റെ ഓരോ ചെയ്ത്തും ഇവൻ നോക്കി ചിരിക്കുന്നുണ്ടാവും ഭയങ്കര കാമായിട്ട് തന്നെ അപ്പൊ വില്ലൻ ചക്കനാണെങ്കിൽ അവൻ ശരിക്കും പക്ക സൈക്കോ ആണ് നിനക്ക് വെറൈറ്റി അല്ലേ വേണ്ടതെന്നും പറഞ്ഞ് ഇവൻ ഐസ് ക്യൂബ് എടുത്ത് അവന്റെ അടുത്തിരിക്കുന്ന പെണ്ണിന്റെ വായിലും ഡ്രസ്സിലും ഒക്കെ കുത്തിത്തള്ളി വെക്കും എന്നിട്ട് രണ്ടാമത്തെ പെണ്ണ് അവളുടെ മുടി പിടിച്ച് അവിടെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അവളുടെ വായിലും കുത്തിത്തിരികും എന്നിട്ട് ഹീറോനോട് ഇപ്പൊ നിനക്ക് ഇഷ്ടമായി ഈ പാർട്ടി ഇത് വെറൈറ്റി ആയില്ലേ ഹീറോ ചിരിച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നീ എന്തെങ്കിലും അനാവശ്യമായ കാര്യത്തിൽ ഇതെ വാണിംഗ് ആണ് അത് കഴിയുമ്പോൾ പിറ്റേന്ന് നമ്മുടെ ഹീറോ ജിമ്മി വെച്ച് അവന്റെ ചീഫിനോട് പറയും നമ്മുടെ വില്ലൻ ചെക്കനെ ഇന്നലെ കണ്ടുവന്നു ചീഫ് അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഷോക്ക് ആയിട്ട് വീഴും ആ പ്രാന്തനുമായിട്ട് നിനക്കുന്ന കൂട്ട് അവനൊരു സൈക്കോ ആണ് അവൻ അവന്റെ അപ്പന്റെ രണ്ടാം ഭാര്യയുടെ മോനാണ് ഒരു തലതെറിച്ച ചെക്കൻ നമ്മുടെ പോലീസുകാർക്ക് അവരടുത്ത പോലെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തിന് കൊറിയൻ ഗവൺമെന്റിന് തന്നെ ഇൻഡൈറക്റ്റ് ആയിട്ട് അവന്റെ അച്ഛൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ ജോലിക്ക് കയറി ഇരുപത് വർഷമായിട്ട് അവന്റെ അച്ഛനെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ആയിട്ടില്ല അത്രയ്ക്കും ആണ് അവരെ പ്രൊഫൈൽ നീ വെറുതെ ചെന്ന് തലവെച്ചു കൊടുക്കണ്ട പക്ഷെ അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് മൂക്കി വലിക്കുന്ന കണ്ടു എന്നും പറയുമ്പോ ചീഫ് പറയും അത് മൂക്കുപൊടിയായിരിക്കും നീ കാര്യ കണ്ട മൂക്കുപൊടിയും മയക്കും മരുന്നിനും വ്യത്യാസം അറിയാത്ത ഒരുത്തനാണല്ലോ എന്റെ അസ്റ്റന്റ് പറഞ്ഞ് ചീഫ് കൊണ്ടുപോകും ചെയ്താ പിറ്റേന്ന് വില്ലൻ ചെക്കൻ ഒരു മീറ്റിംഗിന് പോവായിരിക്കും വില്ലന്റെ വണ്ടി ഓടിക്കുന്ന ആളെ മനസ്സിലായോ നമ്മുടെ മെമ്മറി ലോസ് ആവുന്ന വണ്ടരുട്ടാന് തലേ എല്ലാരും ഉണ്ട് ഈ പടത്തിനകത്ത് വില്ലൻ അങ്ങനെ ഒരു മീറ്റിംഗിന് വരുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ഒരു വെള്ള കോട്ടിട്ട അമ്മച്ചിയും രണ്ട് മക്കളും ഉണ്ടാവും അവരാണ് മൂത്ത തന്തയുടെ ആദ്യ ഭാര്യയും മക്കളും മീറ്റിംഗ് തുടങ്ങാനാവുമ്പോ ഒരു അനൗൺസ്മെന്റ് അപ്പം സുഖമില്ലാത്തതുകൊണ്ട് മീറ്റിംഗിന് വരാൻ കഴിയില്ല സോ മീറ്റി മീറ്റിംഗ് ക്യാൻസൽ ആയിട്ട് വില്ലഞ്ചക്ക തിരിച്ചു വരുമ്പോ ഹീറോന്റെ ഫ്രണ്ട് ഡ്രൈവർ മോനെയും വെച്ച് വലിയൊരു ഫ്ലക്സ് ഒക്കെ അടിച്ച് ഒറ്റയ്ക്ക് നിന്ന് സമരം ചെയ്യായിരിക്കും ഇതുവൻ കാണും എന്താ പ്രശ്നം എന്തിനാണ് അവൻ നമ്മുടെ കമ്പനിക്ക് മുന്നിൽ സമരം ചെയ്യണാൻ ചോദിക്കുമ്പോൾ വണ്ടുവട്ടാം പറയും അവനെ കോൺട്രാക്ടർ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത് അപ്പൊ മാനേജർ പറയും പൈസ മുഴുവൻ കോൺട്രാക്ടർ കൊണ്ടുപോയി പിന്നെ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല വില്ലഞ്ചക്കൻ അയാൾ അകത്ത് വിളിച്ചോണ്ട് പോവാ നമുക്കിത് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞ് ഡ്രൈവർ ഫ്രണ്ടിനെ അകത്തേക്ക് വിളിച്ചോണ്ട് വരാൻ പറയും എന്നിട്ട് എന്താണ് പ്രശ്നം നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവറ് അവന്റെ പൈസ കിട്ടിയില്ല എന്ന് പറയും അപ്പൊ വില്ലൻ നിനക്ക് തരാൻ മുഴുവൻ പണവും കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞു ഈ കമ്പനിയുടെ പേരിൽ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഒരെണ്ണം ഡ്രൈവറെ മോന് കൊടുത്ത് വേറൊരെണ്ണം എടുത്ത് അവൻ വളർത്തുന്ന പട്ടിക്കിട്ടൊടുക്കും ഇത് കാണുമ്പോൾ നമ്മുടെ ഡ്രൈവർക്ക് ദേഷ്യം വന്ന് ഇത്രയും നാളെ എടുത്ത പൈസ തരാതെ ഇനി ഞാൻ ലോഡ് എടുക്കില്ല പൈസ തന്നില്ലെങ്കിൽ ഞാൻ കോടതി വരെ പോകുന്നു പറയും അത് കേൾക്കുമ്പോൾ വില്ലൻ ഒരു ജോലി എന്നൊക്കെ പറയുമ്പോ ഒരു ബിസിനസ് ജോലി എന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും നഷ്ടം നഷ്ടമുണ്ടാവും അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കാൻ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നിവൻ വലിയ വർത്താനം പറയുമ്പോൾ ആ കൊച്ചു പയ്യൻ ഡ്രൈവർ മോൻ അവിടെ ഇരിക്കുന്ന ഒരു ടോയ്ക്കാർ നോക്കും വില്ലൻ ആ കാർ എടുത്ത് പയ്യന് കൊടുത്തിട്ട് ഡ്രൈവറോട് എത്ര രൂപയാണ് നിനക്ക് കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും നാലായിരത്തി അഞ്ഞൂറ് ഈ സമയത്ത് കോൺട്രാക്ടർ ഇവന്റെ കോൺട്രാക്ടറും അങ്ങോട്ട് കയറി വരും അയാളെയും വിളിച്ചു വരുത്തിയതാണ് എന്നിട്ട് അവൻ എഴുന്നേറ്റ് പോയി രണ്ട് ബോക്സിംഗ് ഗ്ലൗസ് എടുത്തിട്ട് ഓരോന്നോ ഡ്രൈവർക്കും കോൺട്രാക്ടർക്കും കൊടുക്കും പണം സമ്പാദിക്കാന്ന് വെച്ചാൽ ചിലറ കാര്യമല്ല നിങ്ങൾ തെളിയിക്കി ആർക്കാണ് ആ പണം വേണ്ടത് സോ അവിടെ ഒരു സീൻ നടക്കാൻ പോവാൻ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ജോലിക്കാരൊക്കെ സി സി ടി വി ഓഫാക്കും സൈക്കോ ഡ്രൈവറെ മോനെ പിടിച്ചുവെച്ചിട്ട് അച്ഛൻ നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടാണ് എന്ന് ഞാൻ കാണിച്ചാന്ന് പറഞ്ഞ് ഓ ഓ ഒരു പാട്ടും വെച്ച് വൺ ടു ഫൈറ്റ് പറഞ്ഞ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ എന്റെ മോന്റെ മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ കോൺട്രാക്ടർ അവന് പണം വേണമെന്ന് വെച്ച് അവൻ നമ്മുടെ ഒരു തെറ്റും ചെയ്യാത്ത ഡ്രൈവറെ ഇടിച്ച് പഞ്ചറാക്കും അയാൾ ചോരയും വാർന്ന് അവശനായി നിക്കുന്നത് ഇതെല്ലാം അവന്റെ കൊച്ചുമോൻ കാണുന്നുണ്ടാവും സൈക്കോ ചെക്കന്റെ കഴുത്തി പിടിച്ച് നിന്റെ അച്ഛൻ കഷ്ടപ്പെടുന്ന കാണു കാണുന്നു പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അടി മുഴുവൻ കൊണ്ട് ഡ്രൈവർ വീഴുമ്പോൾ വിലൻ അടുത്ത് ചെന്നിട്ട് അവന്റെ പൈസ എറിഞ്ഞു കൊടുക്കും എന്നിട്ട് ചെക്കന് ചോക്ലേറ്റ് വാങ്ങാൻ ഇതും കൂടി വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ പണം കൊടുക്കും അങ്ങനെ അപ്പനും മോനും പണം എടുത്തു വന്ന് നമ്മുടെ കൊച്ചു അവൻ ബാത്റൂമിന് പുറത്തിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കും അച്ഛൻ ബാത്റൂമിന് അകത്തിരുന്ന് വില്ലം കൊടുത്ത പൈസ ചോരക്കറയിൽ ചുരുട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരയും താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം അത് ചോദിക്കാൻ വന്നപ്പോ അവന്റെ അവസ്ഥ ഇതാണ് സ്വന്തം മോന്റെ കൺമുഞ്ഞു അടിയും കൊണ്ട് അപമാനിക്കപ്പെട്ടു തനിക്ക് അവകാശപ്പെട്ട പണം അത് വാങ്ങിക്കാൻ വേണ്ടി മനസ്സിലെന്തോ കൽപ്പിച്ചു കൂട്ടി അയാള് ഒരു ടാക്സി കയറ്റി വീട്ടിലേക്ക് പറഞ്ഞോടും അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ഫുഡ് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനൊരു കോൾ വരും കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തോ കേട്ട് ഞെട്ടി അടുത്ത സീനിൽ അവൻ ഹോസ്പിറ്റലിലേക്ക് വരും അവിടെ ആ ഫ്രണ്ടിന്റെ മോൻ മോൻ പറയും അച്ഛൻ ബിൽഡിംഗിന്റെ മേലെ വീണു പോക്കറ്റിൽ ഹീറോ അവന് കൊടുത്ത കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവൻ ഹീറോനെ വിളിച്ച് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറെ വൈഫും വേറെ രണ്ട് പോലീസാരും വരും ഹീറോ അവന്റെ ഐ ഡി കാണിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ പോലീസുകാരൻ പറയും അയാൾ ഭാര്യയ്ക്ക് അവസാനമായി ഒരു മെസ്സേജ് അയച്ചിരുന്നു അതിൽ ഞാൻ വിചാരിച്ച പോലെ പൈസ കിട്ടുന്നില്ല പണക്കാരെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്കൊരു അർഹതയുമില്ല ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ച് അയാൾ ആ വില്ലന്റെ കെട്ടിടത്തിന്റെ മണ്ടയെന്ന് താഴേക്ക് ചാടി അപ്പൊ ഹീറോ ആ കമ്പനി എന്താ പറയുന്നത് കമ്പനിക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പോലീസാരൻ പറയും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കമ്പനിക്ക് ഇയാളോ ആയിട്ട് ഡയറക്ട് ബന്ധമില്ല ഒരു സബ് കോൺട്രാക്ടറാണ് പൈസ കൊടുക്കാതെ ഡ്രൈവറെ പറ്റിച്ച് അയാൾ ഇപ്പോ ഒളിവിലാണ് സോ ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്ത് ഹീറോ ഡ്രൈവറമാനെ കൂട്ടി വന്ന് അവന് ഫുഡ് മേടിച്ചു കൊടുക്കും എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല നീ പേടിക്കണ്ട അച്ഛൻ ഉടനെ തന്നെ എഴുന്നേറ്റ് വരും ഇതൊക്കെ ചുമ തമാശയ്ക്കാന്ന് പറയും എന്നിട്ട് നീയും അച്ഛന്റെ കൂടെ ആയിരുന്നില്ലേ അപ്പൊ നീ മാത്രം എന്തിനാ തിരിച്ച് വീട്ടിലേക്ക് പോയേന്ന് ചോദിക്കുമ്പോൾ അതിന് ആ പയ്യൻ വിതുംബി വിതുമ്പി അവരച്ഛനെ തല്ലി അച്ഛനെന്നെ ക്യാബിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയും സോ ഹീറോ ക്ക് മനസ്സിലാവും എന്തോ കാര്യമായ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അവൻ നേരെ ഈ കേസ് നോക്കുന്ന പോലീസുകാരനെ പോയി കാണും എന്നിട്ട് അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും അന്നവർക്ക് സി സി ടി വി സർവീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതാന്ന് പറയും പിന്നെ പയ്യൻ പയ്യൻ പറയുന്ന ഒന്നും ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ചീഫ് അയാൾ ഹീറോനെ ചീത്ത പറഞ്ഞ് നീ ഏതാടാ നീ എന്തിനാ ഞങ്ങളുടെ കേസ് ഇടപെടണം നീ വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാംന്ന് പറഞ്ഞ് ഹീറോനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും നമ്മുടെ ഹീറോ വെറുതെ ഇവിടില്ല അയാളെ കുറെ യും പറഞ്ഞിട്ടേ ഇറങ്ങി വരികയുള്ളൂ എന്നിട്ട് ഇവൻ നേരെ അവന്റെ ഫ്രണ്ട് ഡ്രൈവർ വീണ നമ്മുടെ വില്ലന്റെ ഓഫീസിലേക്ക് വരും എന്നിട്ട് ഡ്രൈവർ വീണ സ്റ്റെയർ കേസും അവൻ വീണ് കടന്ന സ്ഥലമൊക്കെ ചെക്ക് ചെയ്യും സംഭവം എന്തോ ഒരു കുഴപ്പം അവൻ അപ്പൊ തന്നെ തോന്നും ഇതറിഞ്ഞ് വണ്ടുരുട്ടാൻ മാനേജർ അയാളെ വന്നിട്ട് ആ മരിച്ചവനും ഈ കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല ഇതൊരു ആക്സിഡന്റ് ആണ് പിന്നെ വെറുതെ ഇവിടെ കിടന്ന് ചൊറിയണ്ട ഇറങ്ങിപ്പോവാൻ പറയും അപ്പൊ ഹീറോ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ ഓണറെ നേരിട്ട് അറിയാം അവനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും അപ്പൊ സൈക്കോ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അവൻ ഹീറോനെ കണ്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഈ സെക്യൂരിറ്റിക്കാരെ എല്ലാം തള്ളി നമ്മുടെ ഹീറോ അവന്റെ പുറകെ വെച്ച് പിടിക്കും പക്ഷെ അവൻ കാറി കയറി മിസ്സായി പോകും നേരെ ഒരു ബോക്സിംഗ് പ്രാക്ടീസിന് വരും നിൽക്കുന്ന ചെക്കൻ അവനെ നേരത്തെ കണ്ടാണ് അവൻ നല്ല കഴിവുള്ളവനാണ് അവൻ മാക്സിമം നമ്മുടെ വില്ലനെ നിൽക്കും പക്ഷെ അവനെ എതിർക്കുന്ന ആരെ ഇഷ്ടമല്ല അവനെക്കാളും കഴിവുണ്ടെങ്കിൽ അവന് ചൊറിഞ്ഞു കയറും അപ്പൊ ഇതിന്റെയൊക്കെ ലീഡർ ഈ ഫൈറ്റിന്റെ ലീഡർ അയാൾ ഈ ഓപ്പോസ്റ്റ് ചെക്കനോട് മിണ്ടാതെ അടങ്ങി നിൽക്കാൻ പറയും അല്ലെങ്കിൽ പൈസ കിട്ടില്ല സോ ആ ചെക്കൻ അടങ്ങി നിൽക്കുമ്പോൾ ഈ പ്രാന്തൻ അവനെ കയറി പിടിച്ച് മലത്തി അടിച്ച് അവന്റെ കാലൊടിച്ചും എന്നിട്ട് എന്നെ വെല്ലാൻ ആരും എന്ന് പറഞ്ഞ് നിലവിളിച്ച അഹങ്കാരം അത് കാണുമ്പോ തന്നെ നമുക്കൊരു പഞ്ച് കൊടുക്കാൻ തോന്നുന്നു അവന് അത് കഴിഞ്ഞ് മാനേജർ വന്നിട്ട് ഇതുവരെ ആർക്കൊരു സംശയമില്ല ഡ്രൈവർ കോമയിലാണ് അവൻ കോമേലാണ് ചാൻസ് ഇല്ല അവന്റെ ഫാമിലിക്ക് കുറച്ച് പൈസ കൊടുത്തു കൊടുത്തുവിട്ടാ പിന്നെ എല്ലാം സെറ്റിലായി അതിന് വില്ലൻ ആവശ്യമുള്ള കാര്യം നീ തന്നെ ചെയ്ത് സെറ്റിലാക്ക് വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് പറയും അവിടെ നിന്ന് കട്ടിയത കോമ കിടക്കുന്ന ഡ്രൈവറെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോ വരും അപ്പൊ വണ്ടിരുട്ടാനും ഈ കേസ് നോക്കുന്ന പോലീസുകാരനും ഡ്രൈവറെ ഭാര്യയെ കണ്ട് സംസാരിച്ച് എന്തോ ഒരു സെറ്റിൽമെന്റ് നടത്തണേ നമ്മുടെ ഹീറോ കാണും ഇവനെ കണ്ട ഉടനെ മാനേജർ വണ്ടിട്ടാൻ അവിടെ നിന്ന് വിട്ടുപോകും ഹീറോ അവന്റെ പുറകെ പോകുമ്പോൾ ഈ കേസ് നോക്കുന്ന പോലീസാരനെ അവനെ പിടിച്ചെടുത്തു അപ്പൊ അവനാ പോലീസാരെ പിടിച്ച് ബ്രോക്കർ പണി ചെയ്യാതെ പോലീസുകാരനായിട്ട് ജീവിക്കടാന്ന് പറഞ്ഞ് അവന്റെ കൈ കൈയൊടിച്ചോളെ എന്നിട്ട് ഹീറോ വീണ്ടും ഡ്രൈവറ് വീണ ബിൽഡിങ്ങിൽ പോയിട്ട് അവൻ അവസാനമായിട്ട് ഭാര്യയ്ക്ക് അയച്ച മെസ്സേജ് അതോർത്ത് അവിടെ എന്തായിരിക്കും ശരിക്കും നടന്നതെന്ന് ഇവൻ ചിന്തിച്ചു നോക്കും പക്ഷെ അത് മാച്ച് ആവില്ല അതേസമയം ഈ കേസ് നോക്കുന്ന പോലീസുകാർ അവനും ഈ വില്ലന്മാരെ സെറ്റ് തന്നെയാണ് അവൻ ഹീറോ എന്തൊക്കെയോ മണത്ത് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയും സൈക്കോ ടെൻഷനായിട്ട് നമ്മുടെ വില്ലനെ വിളിച്ച് ഈ കാര്യം പറയും ഈ കേസിൽ ഹീറോ എന്തോ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് അവൻ കൂടുതൽ ചകഞ്ഞ കാര്യങ്ങൾ പുറത്താവും പിന്നെ മീഡിയ അവന്മാരും വെറുതിരിക്കില്ല സോ എന്തെങ്കിലും അങ്ങനെ പിറ്റേന്ന് നമ്മുടെ സൈക്കോ ആ നാട്ടിൽ തന്നെ വലിയ ഡി ജി ഡി ജി ഐ പിലീസുകാരനെ പോയി കാണും അയാൾ എന്തോ ഒരു സ്പോർട്സ് കളിയിലായിരിക്കും അയാളെ കണ്ട് ഈ കേസ് പോലീസുകാർ ചെക്ക് അത് ഞങ്ങളുടെ കമ്പനിക്ക് ദോഷം ഉണ്ടാക്കും അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല അങ്ങനെ കമ്പനിയുടെ പേര് മീഡിയയിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് സോ അത് സെറ്റിൽ ചെയ്ത് തരുകയാണെങ്കിൽ ഈ ഡി ജി പിയുടെ കൊച്ചുമോളെ ആ കൊച്ചുമോൾക്ക് ഇവരെ കമ്പനിയിൽ തന്നെ വലിയൊരു ജോലി കൊടുക്കാന്ന് പറയും അങ്ങനെ അവർ തമ്മിൽ ഡീലാവുമ്പോ അവിടെ നിന്ന് കട്ട് ചെയ്താ നമ്മുടെ ഹീറോനെയും അവന്റെ ചീഫിനെയും ഈ ഡി ജി പിളിച്ചിട്ട് അനാവശ്യമായി ഞാൻ പറയാത്തോടെ കേസിലൊന്നും നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട ഞാൻ പറയുന്ന കേസ് എന്താണോ അത് ചെയ്താൽ മതി ആ ബിസിനസ്സുകാരുമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ആ കേസ് ഒരു ആത്മഹത്യയാണ് വെറുതെ അനാവശ്യമായി ഡിപ്പാർട്ട്മെന്റ് പണം കൂടി അതിന് പുറകെ പോയിട്ട് കളയേണ്ട ആവശ്യമില്ല ഇന്നു മുതൽ നിങ്ങൾ വേറൊരു കേസാണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞ് ഡി ജി പി ഇവർക്ക് എന്തെങ്കിലും കുടുംബവഴക്കുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ കേസ് അത് മാത്രം നോക്കിയാൽ എന്ന് പറഞ്ഞ് ആ കേസ് എടുത്ത് തലേ വെച്ചുകൊടുക്കും കട്ട് ചെയ്ത ഹീറോന്റെ വൈഫ് അവൾ ചാരിറ്റി ആയിട്ട് അമ്മൂമ്മ കപ്പിൾസിനോടൊക്കെ പരാതി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ആരോ വിളിക്കുന്നുണ്ടെന്ന് പറയും അങ്ങനെ ഹീറോയിൻ പോകുമ്പോൾ നമ്മുടെ വണ്ടുരുട്ടാൻ അവൻ ഹീറോയിനെ പിടിച്ചിരുത്തി നിങ്ങളുടെ ഭർത്താവ് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുകയാണ് വേഗം അതൊക്കെ നൃത്തം പറയണം വെറുതെ വേണ്ട നിങ്ങൾക്ക് വേണ്ട സഹായം ഞങ്ങൾ തരും എന്നും പറഞ്ഞ് ഇവനൊരു ബാഗ് നിറച്ചും പൈസ എടുത്ത് അവളുടെ മുന്നിലേക്ക് വെക്കും പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചങ്കരനൊത്ത ചക്കിയാണ് അവൾ ആ ബാഗ് നോക്കി ഇതേപോലെ ഒരു ബാഗ് എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട പിന്നെ ഈ പൈസ അത് വേണമെങ്കിൽ നിന്റെ കമ്പനി ചാരിറ്റിക്ക് തന്നാന്നും പറഞ്ഞ് ഞാനൊരു ബില്ല് തരാം അത് മതിയാവുമോ എന്ന് നിന്റെ ഓണറോട് പോയി ചോദിക്കും അതിന് വണ്ടൊരുട്ടാൻ ടെൻഷനായി നിന്റെ കുടുംബം ഇതിന് അനുഭവിക്കൂന്ന് പറയും അതിന് നമ്മുടെ പെണ്ണ് അവനെ കെട്ടി അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഇനി ായിട്ടൊന്നും വരാൻ പോകുന്നില്ല എടുത്തോണ്ട് പോടാ നിന്റെ പൈസ ഓന്തുമോറാന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടും അവിടെ നിന്ന് കട്ട് ചെയ്ത ഹീറോ അവന്റെ ടീമിന് പണി കിട്ടിയ വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ വന്ന് ഒരുത്തം കാശും കൊണ്ട് എന്നെ നേരിട്ട് കാണാൻ വന്നു നീ ചെയ്യുന്ന ജോലി എന്താ അതിന്റെ കഷ്ടം എന്താന്ന് എനിക്കറിയാം പക്ഷെ വല്ലവന്റെ പണം വാങ്ങിച്ച് മാനം കെട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല നീ ചെയ്യുന്ന ജോലി ആത്മാർത്ഥാണെങ്കിൽ ആ പണം തന്നവൻ എന്തിനാ തന്ന് അത് നീ കണ്ടുപിടിച്ചിട്ട് വീട്ടിലേക്ക് വന്നാ മതി എന്നും കുറെ എമോഷണൽ ആയിട്ട് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോ കേസ് കൈവിട്ട് പോയ ദേശത്തിൽ നമ്മുടെ ഹീറോ നിൽക്കുമ്പോൾ അവൻ ഇതും കൂടി കേട്ട് മൊത്തം കലിപ്പായി നേരെ സൈക്കോ ഏതൊക്കെയോ വമ്പൻ ടീമായിട്ട് ബിസിനസ് മീറ്റിംഗ് ഇരിക്കുമ്പോൾ അവനെല്ലാം ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് കേറി വരും തടയാൻ നിൽക്കുന്നവരെ പിന്നെ പറയണ്ട കൈ മടക്കിയ ഒടിച്ചു സോ ഈ ബോഡി ഗാർഡൊക്കെ പേടിച്ച് മാറി നിൽക്കുമ്പോൾ അവൻ നേരെ വില്ലന്റെ അടുത്ത് വന്ന് അവന്റെ അപ്പനെയും മുത്തപ്പനെയും പച്ചത്തറിയും വിളിച്ചിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കി എന്റെ ഭാര്യയുടെ കയ്യിൽ പണം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങാന്ന് നീ വിചാരിച്ചു ഈ കേസിൽപ്പെട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട ഇതിന്റെ പുറകിലുള്ള എല്ലാ ആണിപ്പോഴത്തും ഞാൻ കണ്ടുപിടിക്കാതെ വിടലടാന്ന് പറഞ്ഞ് അവൻ വില്ലനെയും മിരട്ടി അവിടെ ഇറങ്ങി വരും നമ്മുടെ ലാലേട്ടന്റെ സീനല്ലേ രാവണപ്രഭു കാർത്തികേയൻ അതേപോലെ എന്നിട്ട് ഹീറോ തിരിച്ചു വന്ന് അവന്റെ ഒരു ന്യൂസ് റിപ്പോർട്ടർ പത്രക്കാരൻ കൂട്ടുകാരനെ കണ്ട് അവനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയും എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ മീഡിയ വഴി ലീക്ക് ചെയ്യാൻ പറയും സോ ഇങ്ങനെ എന്തെങ്കിലും വലിയ വലിയ തലകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായ പത്രക്കാരെ സമീപിക്കുകയാണെങ്കിൽ അവരിതിന് വേണ്ടി കാത്തിരിക്കുകയാണ് സോ അവരെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അത് മനസ്സിലാക്കിയിട്ട് ഹീറോ അവനോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവനാണെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ ഞാൻ പൊളിക്കാൻ മച്ചാനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അവന്റെ കുടുംബം മൊത്തം കുളം തോണ്ടിയിട്ടേ ഞാൻ വിട്ടുള്ളൂ എന്ന് പറയും അതേസമയം നമ്മുടെ വണ്ടൂർ മാനേജർ മാനേജർ അവനൊളിവിൽ മറിഞ്ഞിട്ട് നമ്മുടെ കോൺട്രാക്ടറെ കണ്ട് അവനോട് ഈ നാടനെ വിട്ടു പോകാൻ പറയും എന്നിട്ട് അവന് വേണ്ട പൈസയും കൊടുക്കും കാരണം അവനെങ്ങാനും കയ്യിൽപ്പെട്ട ഇവരെ കമ്പനിയുടെ തല മുഴുവൻ ഉരുളു സോ അവൻ നാട് വിട്ടു പോവാന്ന് വാക്കുകൊടുത്ത് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഹീറോനെ തട്ടാൻ വേണ്ടി ചില ആൾക്കാരെ സെറ്റ് ചെയ്ത് കൊടുക്കും അവിടെ നിന്ന് കട്ട് ചെയ്ത സൈക്കോനെ ഒരു പെണ്ണ് വിളിച്ചിട്ട് അവള് പ്രഗ്നന്റ് ആണെന്ന് പറയും സോ ഇവനേതോ ഒരു പെണ്ണിനെ മയക്കി അവക്ക് ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചാണ് അവൻ കൊച്ചിന്റെ തന്തേനെ വേറെ എവിടെന്നേലും തപ്പിക്കോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് നേരെ അവന്റെ അച്ഛനെ കാണാൻ വരും അപ്പനാണെങ്കിൽ അവരെ കമ്പനി പേര് ന്യൂസിൽ വന്നു പറഞ്ഞിട്ട് നമ്മുടെ വണ്ടുപോയി മാനേജറെ കിടത്തി അവന്റെ ചന് തന്നെ പൊട്ടിക്കും വണ്ടുരുട്ടാനും പാരമ്പര്യമായിട്ട് അവന്റെ അപ്പൻ അപ്പൂപ്പന്റെ കാലം മുതൽ ഇവരെ കൈയിൽ നിന്ന് മൂട്ടിന് അടിവാങ്ങിക്കുന്ന പണി അപ്പോഴാണ് മനസ്സിലാവുക വെറുതെ അല്ല ഈ സൈക്കോ ചെക്കൻ ഉണ്ടായത് അവന്റെ തന്തയും അതേപോലത്തെ ഒരു സാധനമാണ് എന്നിട്ട് പാപ്പൻ നമ്മുടെ വില്ലനെ തെറി പറഞ്ഞിട്ട് ആ ദിവസം ജോലി ചെയ്ത എല്ലാരെയും വേറെ ഏതേലും ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ട് സൈക്കോനോട് ഈ നാടനെ വിട്ട് വേറെ ഏതേലും രാജ്യത്തേക്ക് പോകാൻ പറയും വില്ലൻ ചെക്കൻ ദേഷ്യത്തില് താഴെ കാറി വന്നിരിക്കുമ്പോ മാനേജർ വന്നിട്ട് തന്ത പറഞ്ഞ അതേപോലെ ചെയ്യാം എന്നാലേ രക്ഷപ്പെടാൻ എന്ന് പറയും അപ്പൊ സൈക്കോനൊരു ഈഗോ അളകും അങ്ങനെ അവനെങ്ങാനും നാട് വിട്ടു പോയ അവൻ നോക്കുന്ന കമ്പനി തന്തയെങ്ങാനം അവന്റെ സഹോദരന്മാർക്ക് കൊടുത്താലോ എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ തീർക്കാന്ന് പറഞ്ഞ് അവൻ കാറിയിരിക്കുമ്പോൾ ഇവിടെ ഹീറോ കോൺട്രാക്ടറെ സെറ്റപ്പിനെ പിടിച്ചിട്ട് ആ മച്ചിത്തലേൻ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസാ നിന്നെ ജീവിതകാലം മുഴുവൻ അകത്തുടുന്ന് പറഞ്ഞ് പീഡിപ്പിക്കും ഈ സമയത്ത് അവന്റെ ചീഫ് വിളിച്ചിട്ട് നീ ഇപ്പോ ഓഫീസിൽ വരണ്ട നിന്നെ തിരക്കി ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് വാറണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ആ ഹ്യൂമൻ ഒരുത്തൻ ഫോൺ വാങ്ങിച്ചിട്ട് ഹീറോന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഓഫീസിൽ വരാൻ പറയും അങ്ങനെ ഹീറോ ഓഫീസിൽ വരുമ്പോൾ ഇവമാര് ഹീറോനെ ഒരു റൂമിൽ ഇരുത്തി ആദ്യം കുറെ കള്ളന്മാരെ കണ്ടില്ലേ കാറ് കള്ളന്മാരെ അവന്മാരുടെ കൈയും കാലും നമ്മുടെ ഹീറോ ഒടിച്ചാണ് സോ അതിലെല്ലാവരും ഹീറോ തല്ലി ആവശ്യമില്ലാതെ തല്ലി എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു കാണും മാത്രമല്ല വേറെ നാട്ടുകാരെ അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞ് അത് അന്വേഷിച്ച് ഇവന്റെ മേലെ കേസ് ചുമത്തി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണം അതേസമയം ചീഫ് പുറത്തുനിന്ന് വരെ വലിയ പോലീസുകാർക്കൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഹീറോക്കെതിരെ കേസ് ആരെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ അത് അന്വേഷിക്കാൻ ഇപ്പൊ എന്തിനാ വന്നതെന്നൊക്കെ തിരക്കും അപ്പൊ ഇവിടെ അകത്താണെങ്കിൽ വണ്ടുരുട്ടാൻ ഹീറോന്റെ വൈഫിന് പൈസ കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നീ കൈക്കൂലി വാങ്ങിച്ചു എന്നിട്ട് ആ കമ്പനിയെ തന്നെ നീ പേടിപ്പിക്കുകയാണ് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നീ കാശ് മേടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞവനെ വരട്ടുമ്പോൾ നമ്മുടെ ചീഫ് അകത്ത് കയറി വന്ന് നിന്നെയൊക്കെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്റെ ഹെഡ് ഓഫീസ് എന്ന് ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല പിന്നെ എന്ത് അധികാരത്തിൽ ഇവിടെ വന്നേ ചോദിക്കുമ്പോൾ അവര് പറയും ഇനി എന്ത് വേണേലും ചെയ്തോ ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്നും പറഞ്ഞ അവന്മാര് ഹീറോ കൊടുത്ത മൊഴിയെടുത്ത് അവിടുന്ന് ഇറങ്ങും സോ വില്ലന്മാരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഇവരെ പറഞ്ഞു വിട്ടിരിക്കണം ഇതെല്ലാം കൂടി എന്താ അറിയാതെ നമ്മുടെ ഹീറോ ഇരിക്കുമ്പോൾ അവനെ നമ്മൾ നേരത്തെ കണ്ട കോൺട്രാക്ടറെ സെറ്റപ്പില്ലേ അവള് വിളിക്കും അവളെ വിളിച്ചിട്ട് കോൺട്രാക്ടർ എവിടെയാണെന്ന് നീക്കറിയാന്നും പറഞ്ഞ് ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അവളെ കൊണ്ട് പറയിക്കുന്നത് ഏതോ വില്ലന്മാരാണ് പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ അവനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മുടെ ചീഫ് അവനെ തടയും എനിക്കൊരു കുടുംബം ഉണ്ട് നിനക്കൊരു കുടുംബമുണ്ട് ഇനിയും ഈ കേസിന്റെ പുറകെ പോയാ പിന്നെ നമുക്ക് ഈ ജോലി ഉണ്ടാവില്ല ഒരു നേരത്തിന്റെ അന്നത്തിനു വേണ്ടി തെണ്ടി വരും പറഞ്ഞത് മനസ്സിലാക്കു നീ പോകരുതെന്ന് പറയും പക്ഷെ ഹീറോ ചീഫിനെ തള്ളി മാറ്റി ഇത്രയും കാലം നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ മനസാക്ഷിക്ക് വേണ്ടിയാണ് ഈ ടീം എന്തിനാണ് ഞാൻ ഇത്രയും ദൂരം ഈ കേസിന്റെ പുറകെ വന്നെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇതിന്റെ പുറകെയുള്ളവമാരെ കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങില്ല എന്നും അവൻ കാർ എടുത്തിറങ്ങും അങ്ങനെ ആ സെറ്റപ്പ് പെണ്ണ് പറഞ്ഞ ലൊക്കേഷനിൽ വന്നിട്ട് ഹീറോ അവിടെ മൊത്തം നോക്കി നടക്കുമ്പോൾ അവന്റെ പുറകിൽ കൂടെ ആരോ വന്നവനെ പിടിക്കും ഹീറോ അവന്റെ കൈയും ചുരുട്ടി മടക്കി പിടിച്ച് വലിക്കുമ്പോൾ അത് നമ്മുടെ ചീഫ് നിന്നെ അങ്ങനെ ഒരു കിണിയിലേക്ക് ഞങ്ങൾ തനിച്ച് വിടില്ല എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ടാവും കൂടെ അവസാനം വരെയും നമ്മൾ ഒരേ ടീമായിരിക്കും കൂടെ തന്നെ ഒരു പുതിയ ചെക്കനും മൂന്നും കൂടി അവൾ പറഞ്ഞ റൂമിന്റെ വാതിലും മുട്ടുമ്പോൾ ഒരുത്തം വാതിലും തുറന്ന് ആ ചെറിയ ചെക്കനെ പിടിച്ച് വലിച്ചകത്തിട്ട് അവന്റെ വയറ്റി കത്തി അപ്പോഴേക്കും ഹീറോയിൻ ചീഫും അകത്ത് കയറി തമ്മിത്തമ്മി വാരി വലിച്ചിട്ടടി ആ ചെറിയ സ്പേസിൽ കടന്നുള്ള അത് കാണുന്ന രസമാണ് ഇതെന്താടാ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞപ്പോ മൂന്ന് പേര് വില്ലന്മാരും പേടിക്കും നമ്മുടെ ഹീറോസും പേടിക്കും ഇതിന്റെ ഇടയിൽ കോൺട്രാക്ടർ അവൻ ജനലും പൊളിച്ച് പുറത്തേക്ക് ചാടി ഓടും ഹീറോ അവന്റെ പുറകെ ഓടും ചീഫ് ആണെങ്കിൽ റൂമിൽ കിടന്നടി ഒരുത്തൻ ചീഫിനെ കുത്താൻ വരുമ്പോ ചുള്ളൻ അവന്റെ കാലി പിടിച്ച് വലിച്ചിടും ഇല്ലെങ്കിൽ ചീഫ് ഇപ്പോ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി ജീവിക്കേണ്ടി വന്നതാണ് അപ്പൊ പുറത്ത് മച്ചിത്തലേൻ അവൻ സ്പൈഡർമാനെ പോലെ ഓരോ ബിൽഡിങ്ങും ചാടി ചാടി മാറി മാറി ഓടും പുറകെ നമ്മുടെ ഹീറോയും അവസാനം ബിൽഡിങ്ങിന്റെ താഴെ ചാടുമ്പോ ഒരു ജിമ്മൻ ഉണ്ട് പോലീസുകാരൻ അവനും കോമഡി പീസാണ് അവൻ ചാടി വന്ന ഒറ്റിന് സ്വയം തെറിച്ചു വീണ് മൂടും അടിച്ച് നിലത്തിടക്കും അടുത്ത കിക്ക് നമ്മുടെ പിങ്കി അവളെ ഷോട്ട് ഇപ്രാവശ്യം മിസ്സായില്ല അങ്ങനെ എല്ലാത്തിനെയും പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇവര് ചോദ്യം ചെയ്യും ചീഫ് ജിമ്മിനോട് പോയി ചെലന്തിവല അടിക്കാൻ പറയും ജിമ്മിനൊരു കൊണ്ടുപോയി അവിടെ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ക്യാമറ കവർ ചെയ്ത് പിടിക്കും സോ വില്ലന്മാർക്ക് മാത്രമല്ല പോലീസുകാർക്ക് അറിയാം ക്യാമറ മാറ്റി പിടിക്കാം എന്നിട്ട് ക്യാമറയും മറച്ചു വെച്ചിട്ട് എല്ലാം കൂടി ഒരുത്തനേയും വിടാതെ എല്ലാത്തിനേയും ചവിട്ടി കഥകളി ആയിരിക്കും ഈ സമയത്ത് വലിയ ഡി ജി പി അകത്ത് കയറി വന്നിട്ട് എന്റെ പുതിയ ചെക്കനെ ആരാടാ കുത്തിയത് നീയൊക്കെ എവിടെ മാങ്ങ വറിക്കാൻ പോയി ഇയാൾക്ക് പോലീസാരെ പൊള്ളും ഇനി എന്ത് കാര്യത്തിനാണെങ്കിലും ആദ്യമൊക്കെ വില്ലന്മാരെ സപ്പോർട്ട് ചെയ്തെങ്കിലും പോലീസാർ കെട്ടിട്ട് നോക്കി എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല നമ്മുടെ ചെക്കൻ ആശുപത്രിയിൽ ഇറങ്ങുന്നതിന് മുന്നേ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും എല്ലാത്തിനും പിടിച്ച് വലിച്ചോണ്ടുവരാൻ പറയും അങ്ങനെ ഇവര് കോൺട്രാക്ടറെ വണ്ടി ചെക്ക് ചെയ്യുമ്പോ അവന് പോകാനുള്ള കള്ള പാസ്പോർട്ടും കുറെ പൈസയും സോ ഇപ്പൊ ഇവർക്ക് എവിഡൻസ് കിട്ടി ഒന്ന് പോലീസുകാരനെ അറ്റാക്ക് ചെയ്ത് രണ്ടാമത് കള്ളപ്പണം കൈവെച്ച കേസ് ആ രണ്ട് കേസും വെച്ച് നമ്മുടെ കോൺട്രാക്ടറെ പിടിച്ച കാര്യം ഹീറോ ന്യൂസിൽ ലീക്ക് ചെയ്യാൻ പറയും ആ ന്യൂസ് കണ്ട് നമ്മുടെ വില്ലൻ ചെക്കൻ അവൻ ടെൻഷനായി ഇത്രയും കാലം വളർത്തിയ പട്ടിനെ തന്നെ തല്ലിക്കൊല്ലും അപ്പൊ ഇവിടെ ഹീറോനെ കാണാൻ വേണ്ടി ഡ്രൈവർ ഭാര്യ വരും എന്നിട്ട് ഡ്രൈവർ അവർക്ക് അയച്ച ലാസ്റ്റ് മെസ്സേജ് അത് വീണ്ടും വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു മെസ്സേജ് എനിക്ക് അയക്കില്ല അങ്ങേർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാനും എന്റെ മോനും ഞങ്ങളെ തനിച്ച് വിട്ട് അങ്ങേര് ഒരിക്കലും മരിക്കാൻ ശ്രമിക്കില്ല മാത്രമല്ല ആ മെസ്സേജ് ഇത്ര ക്ലീൻ ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അങ്ങേർക്ക് അയക്കാൻ അറിയില്ല ആ സംശയം പറയാനാണ് വന്നതെന്ന് ആ അമ്മച്ചി പറയും സോ ഹീറോയ്ക്ക് മനസ്സിലാവും ആ മെസ്സേജും ഒരുപക്ഷെ അവന്മാരാണ് അയച്ചിരിക്കുക കട്ട് ചെയ്ത നമ്മുടെ വില്ലൻ ചെക്കനും അവന്റെ അപ്പനും പിന്നെ വേറെ ഏതൊരു ചങ്ങായി യും അവര് വണ്ടുരുട്ടാൻ വരുമ്പോൾ അവനെ കൂടെ ഇരുത്തി ഫുഡ് ഒക്കെ ഡോക്യുമെന്റ് കാണിക്കും അയാളുടെ ഭാര്യയുടെ പേരിൽ കുറെ സ്ഥലം വാങ്ങിയതും ബാങ്ക് അക്കൗണ്ടിൽ കുറെ പൈസ ഇട്ട് കുട്ടികൾക്ക് പുറം നാട്ടില് സ്കൂളിലൊക്കെ സീറ്റ് വാങ്ങിച്ചു കൊടുത്തു സോ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ കുറ്റം അത് ഈ മാനേജർ ഏറ്റെടുക്കണം അതിന് പകരമായിട്ട് ചെയ്താണ് ഇതൊക്കെ മാത്രമല്ല തിരിച്ചു വരുമ്പോ അവനൊരു കമ്പനി എന്നെ എഴുതി വെക്കാന്ന് പറയും മാനേജർ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ഞാനാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് മൊഴിയും കൊടുത്ത് അറസ്റ്റിലാവും നമ്മുടെ ഹീറോ ഇതറിഞ്ഞ് ഓടി സ്റ്റേഷനിൽ വരുമ്പോൾ വണ്ടുരുട്ടാൻ അവനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റം സമ്മതിച്ച് മൊഴി കൊടുത്തോണ്ടിരിക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവനല്ല ചെയ്ത് എനിക്കറിയാം ഇത് അവന്മാരൊക്കെ കൂടി ഒത്തുകൂടിയുള്ള കളിയാണ് പകരായിട്ട് ആ ഉമ്മാര് നിനക്കെന്താ തരാന്ന് പറഞ്ഞേ എന്നും പറഞ്ഞ ഹീറോ അവിടെ കിടന്ന് ബേളം വെക്കും അപ്പൊ അവനെയും അവന്റെ ചീഫിനെയും വലിയ പോലീസ് പോലീസുകാരെ വിളിക്കും എന്നിട്ട് കേസ് സോൾവ് ആയി അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാരെയും വേറെ ബ്രാഞ്ചിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ് ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ആരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ജോലി പ്രൊമോട്ടായില്ലേ എന്നാ പിന്നെ എണീറ്റ് പോടാന്ന് പറഞ്ഞ് വലിയ പോലീസ് അവരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കും അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ടീം എല്ലാം കൂടി ഹോസ്പിറ്റലിൽ കുത്തുകൊണ്ട് കിടക്കുന്ന ആ പുതിയ ചെക്കന്റെ അടുത്തായിരിക്കും അപ്പൊ ഹീറോ നമ്മുടെ പിങ്കിയോട് ഞാൻ ഏൽപ്പിച്ച പണി എന്ന് ചോദിക്കുമ്പോൾ പിങ്കി ഒരു കോൾ ലിസ്റ്റ് എടുത്തിട്ട് ഡ്രൈവർ വീണ ദിവസം സൈക്കോന്റെ ഓഫീസിൽ നിന്ന് കറക്റ്റ് പതിനൊന്ന് മണിക്ക് എമർജൻസിക്ക് ഒരു കോൾ പോയിട്ടുണ്ട് പക്ഷെ അത് അപ്പൊ തന്നെ കട്ടാവും ചെയ്തു അതും കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഡ്രൈവറെ മൊബൈലിൽ നിന്ന് പാരിക്ക് മെസ്സേജ് പോയത് ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഏകദേശം മനസ്സിലാവും ഇവന്മാരെന്നെ ഡ്രൈവറെ തട്ടിയിട്ട് അത് മറയ്ക്കാനുള്ള എന്തോ ഒരു പരിപാടിയാണ് സോ ഹീറോ നേരെ വണ്ടുരുട്ടാനെ കാണാൻ ജയിലിലേക്ക് വരും എന്നിട്ട് ഇപ്പോഴും എന്റെ കൂട്ടുകാരൻ ഡ്രൈവർ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അതിന് വണ്ടുരുട്ട് പറയും അതെ ഞാനും കോൺട്രാക്ടറും കൂടി അവന്റെ പൈസ പറ്റിച്ചോണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഞാൻ പിടിപെടുമെന്ന് മനസ്സിലായപ്പോ പേടിച്ചിട്ടാണ് ഞാൻ കോൺട്രാക്ടർക്ക് പൈസയും കൊടുത്ത് ഈ നാട് വിടാൻ പറഞ്ഞു ഇതാണ് ഞാൻ കോടതി പറയാൻ പോകുന്നത് അപ്പോ ഹീറോ ചിരിച്ചിട്ട് എന്നാ കേക്ക് ഞാനൊരു കഥ പറയാം നീയൊക്കെ തല്ലി ഡ്രൈവർ മോനെ ക്യാബിൽ കയറ്റി വിട്ടിട്ട് അവന്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ ദേഷ്യപ്പെട്ട് തിരിച്ച് നിന്റെയൊക്കെ ഓണറെ മുറിയിലേക്ക് കയറി ചെന്നു എന്നിട്ട് അവന്റെ മുഖത്തേക്ക് പണവും വലിച്ചെറിഞ്ഞ് തെറി പറഞ്ഞ് ഇറങ്ങി വരാൻ നിൽക്കുമ്പോ നിന്റെ ഓണർ സൈക്കോ അവനെ തിരിച്ചു തല്ലി ആ തല്ലിന്റെ ഇടയ്ക്ക് ടേബിളിൽ തലയിടിച്ച് ഡ്രൈവറെ ബോധം പോയി ഇത് കണ്ട് എല്ലാവരും ടെൻഷനായി നിൽക്കുമ്പോൾ നിന്റെ കൂട്ടത്തിലെ ഒരു ബോഡി ഗാർഡ് അവൻ എമർജൻസിക്ക് വിളിച്ചു ഇത് കണ്ട് നീ ഉടനെ ആ കോൾ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഫോണും വാങ്ങിച്ച് മുറിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഡ്രൈവറേയും പൊക്കിയെടുത്ത് ടെറസിന്റെ മോളിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്നിട്ട് നിന്റെ സ്വന്തം കൈപ്പട അവന്റെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഇതൊരാത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ അതിന് വണ്ടിരുട്ടാൻ ചിരിച്ചിട്ട് നിന്റെതിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഹീറോ മുന്നൊരു സീനില് വില്ലൻ കാലൊടിച്ചില്ലേ ആ ബോക്സർ ചെക്കൻ അവനെ കൊണ്ടുവരും അവൻ എത്രയാന്ന് വെച്ചാ ഇവന്മാരെ കൊണ്ട് വേദനിക്കുക അതുകൊണ്ട് ഇവൻ എതിർഭാഗത്തേക്ക് തിരിഞ്ഞു അവന്റെ ഫോണിൽ നിന്നാണ് അന്ന് എമർജൻസിക്ക് വിളിച്ച് സോ ഇത് മതിയല്ല തെളിവ് അവന്റെ കാലം കൈ നിങ്ങൾ പൊട്ടിച്ചു അതുകൊണ്ട് ഉറപ്പായും നിനക്കൊക്കെ എതിരായിട്ട് ഇവൻ സാക്ഷി പറയും പോരാത്തേന് കോൺട്രാക്ടറായിട്ട് ആയിട്ട് ഇവര് സംസാരിച്ചതിന്റെ സൈബർ എവിഡൻസ് ഡോക്ടർ റിപ്പോർട്ട് എല്ലാം ഉണ്ട് നീയും നിന്റെ ആൾക്കാരും ഇനി പുറം ലോകം കാണില്ല അതിന് വണ്ടിരുട്ടാൻ പറയും നീ എന്ത് ശ്രമിച്ചാലും കൊറിയയിലെ ഏറ്റവും വലിയ വക്കീല് വന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും അതിന് ഹീറോ അതിന് അവന്റെ മണ്ടയ്ക്ക് ഞാൻ വെക്കാൻ പോകുന്ന കേസ് എന്താണെന്നറിയോ കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ കൂടാലോചന കള്ള പാസ്പോർട്ട് കള്ളപ്പണം പോരാത്തേന് ഒരു പോലീസുകാരനെ കുത്തിയ കേസ് ഒരു പോലീസുകാരന്റെ ഭാര്യയ്ക്ക് കൈക്കൂലി കൊടുത്ത് മടക്കാനുള്ള ശ്രമം എല്ലാം കൂട്ടി നിനക്കൊരു പതിനഞ്ച് കൊല്ലം നിന്റെ മോലാളി അവന്റെ തല നാർക്കോട്ടിക്സ് കെട്ടിവെച്ച് ആയുഷ്കാലം മുഴുവൻ അവൻ അകത്ത് കിടക്കും നീ കണ്ടോടാന്നും പറഞ്ഞ് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് സൈക്കോന്റെ കാലൊടിഞ്ഞ സെക്യൂരിറ്റി അവനെ കൊണ്ട് സൈക്കോന്റെ മുതിർന്ന സെക്യൂരിറ്റിനെ വിളിപ്പിക്കും അവനാണെങ്കിൽ ഇവൻ കൂറുമാറിയ കാര്യം അറിയില്ല മാത്രമല്ല ഇവന്റെ മാസ്റ്ററും കൂടിയാണ് സോ ഇവനെ കൊണ്ട് സൈക്കോന്റെ കാര്യങ്ങൾ അവര് ചോർത്തി വാങ്ങിക്കും വില്ലൻ നാളെ തന്നെ നാടുവിടും പിന്നെ അവനെ പിടിക്കാൻ പറ്റില്ല സോ ഇന്ന് രാത്രി അവൻ പോകുന്നതും പ്രമാണിച്ച് ഇവരെ കമ്പനി ഒരു ആ പാർട്ടിയും കൂടിക്കഴിഞ്ഞ് അവൻ പോവുകയുള്ളൂ സോ ആ പാർട്ടി വെച്ച് അവനെ പിടിക്കാൻ പറ്റും ഉടനെ ഹീറോയും ചീഫും കൂടി വലിയ പോലീസിനെ കണ്ടിട്ട് ഇന്ന് രാത്രി കഴിഞ്ഞ സൈക്കോ നാട് വിടും പിന്നെ അവനെ പിടിക്കാൻ പറ്റില്ല ഇന്നാണ് ലാസ്റ്റ് ചാൻസ് അതുകൊണ്ട് ആ ഡ്രഗ് പാർട്ടിക്ക് പോയി അവനെ പിടിക്കാനും ഒപ്പം തന്നെ ഫോഴ്സും വേണമെന്ന് ചോദിക്കും അതിന് അയാളാണെങ്കിൽ തെളിവില്ലാതൊന്നും പറ്റില്ല ഇത് ഫേക്ക് ഫേക്കാണെങ്കിൽ എല്ലാത്തിന്റെയും പണി പോകുന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കും സംഭവം ഇയാൾക്ക് അറിയാതെ സത്യാന്ന് പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ആക്ഷൻ അയാളുടെ ഭാഗത്തുനിന്ന് നിന്ന് കൊടുത്താൽ പിന്നെ അയാളുടെ പണിയും കയ്യിൽ നിന്ന് പോകും അപ്പൊ നമ്മുടെ ചീഫ് ടെൻഷനായിട്ട് നീ എന്നെ വിശ്വസിക്കില്ലേ എന്റെ ടീമിനെ ഞങ്ങൾ എത്ര കേസ തെളിച്ച് നിന്റെ കൊച്ചുമോളെ ഏതൊരുത്തം പിടിച്ചോണ്ട് പോയപ്പോ എന്റെ പള്ളയിൽ കത്തിക്കുത്ത് ഏറ്റുവാങ്ങി ഞാൻ അവളെ രക്ഷപ്പെടുത്തി ഇതൊക്കെ ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ അതിന് വലിയ പോലീസ് നീ മാത്രമല്ലല്ലോ ഞാനും വന്നില്ലേ എന്റെ തലയ്ക്കും കിട്ടിയില്ല അടി അപ്പൊ നമ്മുടെ ഹീറോ ടെൻഷനായിട്ട് അവനും പാൻറ്റൂരി കാണിച്ചു കൊടുക്കും അവന്റെ തൊടയെ കിട്ടിയ വെട്ട് അങ്ങനെ ഈ പോലീസുകാരെല്ലാരും കൂടി അവസാനം ഒന്നാവും സോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെ നോക്കാൻ ഇവര് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചീഫ് എലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു കാര്യം പറയും നിനക്കൊക്കെ തന്ന ജോലി എന്താ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം അത് കണ്ടുപിടിക്കണം ആ പാർട്ടിയിലും പെണ്ണുങ്ങൾ കാണില്ലേ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോയി കണ്ടുപിടിച്ചോ സോ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ആ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മതി ഇവർക്ക് അതിനകത്ത് കയറാം നേരിട്ട് ഇടപെട്ട വലിയ പാർട്ടിക്കാര് വിളിച്ച് ഇവരെല്ലാം പണി പോകും അതുകൊണ്ടാണ് ഈ വളഞ്ഞ വഴി അങ്ങനെ സലീംകുമാറും ചുള്ളനും കൂടി പെണ്ണുങ്ങളുടെ കേസ് നോക്കുന്ന സ്റ്റേഷനിലേക്ക് വന്നിരിക്കും അവിടെയാണെങ്കിൽ രണ്ട് പേടിത്തൊണ്ട പോലീസുകാരാണ് ഉണ്ടാവുക പെൺപിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉടനെ ആക്ഷൻ എടുക്കണം ചിലപ്പോൾ മരണം വരെ സംഭവിക്കും ഇന്ന് രാത്രി കാര്യമായ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ് എന്നൊക്കെ ഇവര് പറയുമ്പോൾ ആ രണ്ടു ഗുണ്ടന്മാരും പേടിച്ചു പറയും ഒരുത്തം ഭാര്യനെ വിളിക്കും ഒരുപക്ഷെ ഇത് ഞാൻ അവസാനമായിട്ടായിരിക്കും നിന്നോട് സംസാരിക്കണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെ മറക്കരുത് അങ്ങനെ സൈക്കോന്റെ പാർട്ടി ആ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലായിരിക്കും നമ്മുടെ ഹീറോയും പിന്നെ വില്ലന്റെ കൂടെ ഉണ്ടായിരുന്ന ബോക്സർ ചക്കനും വരുന്ന ഓരോരുത്തരെയും അവരെ ട്രാക്ക് ചെയ്യും ഇവിടെ താഴെ നമ്മുടെ ജിമ്മം പോലീസ് അവൻ ഫോട്ടോ ഫോട്ടോ എടുത്തുവെക്കും അപ്പൊ സൈക്കോ ഒരു വെള്ള കോട്ടിട്ട പെണ്ണിനെയും കൊണ്ട് അകത്തേക്ക് വരും അവിടെയാണെങ്കിൽ എല്ലാം പാട്ടും ഡാൻസും വെള്ളോടി ഫുൾ എൻജോയ്മെന്റ് സൈക്കോ എല്ലാത്തിനെയും വണക്കം വെച്ചിട്ട് നേരെ ഒരു മുറി കയറി ഡോക്ടറെ കാണും ഈ ഡോക്ടറാണ് സൈക്കോന് ഡ്രഗ്സ് കൊടുക്കുന്നത് അപ്പൊ ിക്കാതെ ഇവരാക്കും അറിയാത്ത വേറൊരു കാറ് ആ ബിൽഡിങ്ങിലേക്ക് വരും ആ കാറിനകത്താരാന്ന് വെച്ചാ നമ്മൾ ഇടയ്ക്ക് കണ്ട ഒരു പെണ്ണ് സൈക്കോനെ വിളിച്ച് അവള് പ്രഗ്നന്റ് ആണെന്ന് പറയില്ലേ ആ പെൺകുട്ടി അവൾ അവളകത്ത് കയറി അവിടെ കടന്ന് വേളം വെക്കുമ്പോൾ ബോഡി ഗാർഡ്സ് അവളെ സൈക്കോന്റെ അടുത്തേക്ക് കൊണ്ടുപോകും അവൾ സൈക്കോനോട് പറയും നീ എന്നെ പറ്റിച്ചു നീ എന്നെ ചതിച്ചിട്ട് ഈ നാട് കടക്കാൻ നോക്കുകയാണ് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോ സൈക്കോ നിന്നെ ജീവനോടെ ഞാൻ വെറുതെ വിട്ടു അതാണ് ഞാൻ ചെയ്ത തെറ്റെന്നും പറഞ്ഞ് അവളുടെ കഴുത്തി പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുന്നു ഈ സമയത്ത് നമ്മുടെ പിങ്കി അവൾ ഈ പെണ്ണുങ്ങളുടെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഹോട്ടലിൽ ഒരു പെണ്ണിനെ ആരോപിപ്പിക്കുന്നു വേഗം ായോ എന്ന് വിളിച്ചു പറയും ഇതും കേട്ട് ഗുണ്ടം പേടിച്ചു നിൽക്കുമ്പോൾ സലിങ് കുമാർ സ്ത്രീ അമ്മയാണ് അവൾ ആരെങ്കിലും തൊട്ട നമ്മൾ അവരെ കൊല്ലണം പറഞ്ഞ് എല്ലാ പോലീസിനെയും വിളിച്ച് നേരെ ആ ബിൽഡിംഗിലേക്ക് വരും ഇവിടെ സൈക്കോ ആണെങ്കിൽ ആ പെണ്ണിനെ പിടിച്ച് എന്തോ ഡ്രഗ്സ് കുത്തിവെക്കും നമ്മുടെ പോലീസാരെല്ലാം കൂടി ആ ഹോട്ടലിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വില്ലന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇവിടെ അകത്തൊരു പ്രശ്നമില്ല ഇത് വി വി ഐ പി പാർട്ടിയാണ് നിങ്ങൾ അകത്തേക്ക് കിടക്കാൻ പാടില്ല എന്ന് പറയും അപ്പൊ ഇവന്മാരാണെങ്കിൽ ഞങ്ങൾ പോലീസാണെങ്കിൽ അകത്ത് കേറിട്ടേ എന്ന് പറഞ്ഞ് രണ്ട് ടീമും തമ്മിൽ പൊരിഞ്ഞാട്ടി ഈ വഴക്ക് സി സി ടി വി വഴി കണ്ടിട്ട് സൈക്കോ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കൂ നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ലോണം അടി വാങ്ങിക്കും സലീം കുമാറിനെ കൊറേ എണ്ണം വന്ന് തൂക്കിയെടുത്തോണ്ടോ നമ്മുടെ പിങ്കിനെ പിടിച്ച് ബ്ലോക്ക് ചെയ്യും അവസാനം ചീഫ് അവന്റെ ഗൺ ഒരു പൊട്ടിക്കലുണ്ട് അതോടെ എല്ലാം സൈലന്റ് ആവും കട്ട് ചെയ്ത സൈക്കോ നാളെയല്ല ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് സെറ്റ് ചെയ്യാൻ പറയും ഇവിടെ താഴെ പോലീസാർ എല്ലാ സെക്യൂരിറ്റീനെയും പിടിച്ച് ഒരു റൂമിൽ കയറ്റി അടച്ചിടും അപ്പൊ ഹീറോ അകത്തുനിന്ന് സൈക്കോ വേറെ വഴി എസ്കേപ്പ് ആവുന്നതുകൊണ്ട് അവന്റെ പുറകെ പോകും ഈ സമയത്ത് സൈക്കോന്റെ പഴയ കാതലി അവൾ ആ ഡ്രഗ്സ് കുത്തിവെച്ച് അവൻ കൊല്ലാൻ നോക്കിയതുകൊണ്ട് അവള് നിലത്ത് കടന്ന് പെടുകയായിരിക്കും ഇത് കണ്ടിട്ട് അവന്റെ ഡോക്ടർ പോലീസ് ാൻ ഈ പെണ്ണിനെ ഈ കൊലത്തിൽ കണ്ട എല്ലാരും വെച്ച് അവൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾക്ക് ഓക്സിജൻ കൊടുക്കാൻ നോക്കുമ്പോ കറ്റ് നമ്മുടെ പിങ്കി പെണ്ണ് ആ മുറി കയറി വന്ന് എന്താടാ കാണിക്കണെന്ന് പറഞ്ഞ് അവനൊരൊറ്റ കിക്കാണ് അവിടെന്ന് കട്ട് ചെയ്താ നമ്മുടെ സലീംകുമാറും ജിമ്മനും കൂടി അകത്ത് പാർട്ടി റൂമിൽ വരുമ്പോ എല്ലാരും ഫുള്ള് ഫോമിൽ പാട്ടും ഡാൻസും ഇവന്മാരെ നിർത്താൻ ഇനി ഒരൊറ്റ വഴിയുള്ളൂന്ന് വെച്ച് ചീഫ് മേലോട്ട് വെടിവെക്കുമ്പോ ആ പൊട്ടും കേട്ട് അവന്മാരെ അതിലും തുള്ളിച്ചാടും അവസാനം ചുള്ളം പോയിട്ട് സ്പീക്കറിന്റെ വയർ പറിച്ച് അത് ഓഫാക്കുമ്പോ എല്ലാരും എന്താ പറ്റിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും ചീഫ് അറിയും ഒരുത്ത ഡ്രഗ്സ് പാർട്ടി നടത്തിയതിന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറസ്റ്റിലാണ് ഇവിടെ ഹീറോ സൈക്കോനെ ഫോളോ ചെയ്തു പോകുമ്പോ അവന്റെ മുന്തിയ സെക്യൂരിറ്റി അവൻ ഹീറോനെ തടഞ്ഞു തടഞ്ഞിർത്തി രണ്ടുപേരും തമ്മിൽ പിന്നെ പൊരിഞ്ഞ ഫൈറ്റ് ആരാണ് ബെസ്റ്റ് ഫൈറ്റർ ഈ ഗ്യാപ്പിന് സൈക്കോ അവന്റെ ഒരു പെട കാർ എടുത്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കും ഇവിടെ ഹീറോ സെക്യൂരിറ്റിനെ അടിച്ചിട്ട് വരുമ്പോ സൈക്കോ അവന് ചെക്ക് വെച്ച പോലീസ് കാറും ബൈക്കൊക്കെ ഇടിച്ചിട്ട് പുറത്തേക്ക് വരും എന്നിട്ട് ഒരു ബമ്പൻ ചേയ്സിങ് റോഡി ബ്ലോക്ക് കാണുമ്പോൾ ആ വണ്ടിയൊക്കെ അവൻ ഇടിച്ച് തീർപ്പിക്കും എന്നിട്ടൊരു മാർക്കറ്റ് റോഡിൽ കയറി അവിടെയുള്ള കടകളും സാധനങ്ങളൊക്കെ ഇടിച്ച് തീർപ്പിച്ചു പോകും ഹീറോ दुकु। െ ഒരു പെട്രോളിംഗ് ബൈക്കിൽ അവനെ ചേസി പക്ഷെ പല ഭാഗത്തായിട്ട് ഇവര് പോലീസിന്റെ കാർ ചെക്ക് വെക്കും അവസാനം ഒരു കാറിടിച്ച് അവന്റെ വണ്ടി നിൽക്കും റിവേഴ്സ് എടുക്കുമ്പോൾ ഹീറോന്റെ ബൈക്ക് ഇടിച്ച് മുന്നോട്ട് പോയി വേറെ കാറിയിടിച്ച് അവസാനം അവന്റെ കാർ അനക്കാൻ പറ്റാതെയാവും ഹീറോ തെറിച്ചുപോയി വീണിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എടുത്തുപോകും സൈക്കോ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഹീറോനെ പൊക്കിയെടുത്തടിക്കും അവന്റെ അടി അടികൊണ്ട് ഇവന്റെ കൈയും കാലും തലയെല്ലാം മുറിയും പക്ഷെ ആ സമയമൊന്നും അവൻ തിരിച്ചടിക്കില്ല അവന്റെ പ്ലാൻ വേറെയായിരിക്കും ചുറ്റുള്ള ആൾക്കാരൊക്കെ ഈ സംഭവം ക്യാമറയെ പകർത്തുന്നുണ്ടാവും അവിടെ സി സി ടി വി ക്യാമറയിലും ഇത് റെക്കോർഡ് ആവുന്നുണ്ടാവും വില ഹീറോ അടിച്ചിട്ട് എന്താടാ നോക്കണേന്ന് പറഞ്ഞ് എല്ലാരെയും തെറി വിളിച്ച് പോവാൻ നിക്കുമ്പോ അപ്പോഴാണ് കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ ഒരു ഗുണ്ടുപാപ്പ നമ്മുടെ ഡോൺലി മാമൻ വില്ലനെയും തടഞ്ഞു നിർത്തിയിട്ട് എവിടേക്കാടാ പോണേ എന്റെ കടയിടിച്ച് നീ പൊളിച്ചു അതിനുള്ള പൈസ വെച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറയും ഒരു അടിപൊളി അടി അവിടെ നടക്കൂന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഈ പടത്തിലെ നായകൻ വേറെയല്ലേ നമ്മുടെ മാമനൊരു ഗസ്റ്റ് റോൾ ആണ് സോ മാമനല്ല ഇവിടെ റോള് നമ്മുടെ ഹീറോ അവൻ എഴുന്നേറ്റ് വന്നിട്ട് നീ ഇത്രയും നേരം ഒരു പോലീസുകാരനെയാണ് തല്ലിയത് അതിനുള്ള എവിഡൻസ് നിനക്ക് ചുറ്റുമുണ്ട് കൊല്ലാൻ വന്നവനെ സ്വയരക്ഷ വേണ്ടി എനിക്ക് എന്തും ചെയ്യാന്നും പറഞ്ഞ് അവൻ ഓടി വന്ന സൈക്കോനെ തൂക്കിയെടുത്ത് അടിക്കും വീണ്ടും പൊരിഞ്ഞടി അങ്ങനെ അടിച്ചടിച്ച് അവനെ സൈഡാക്കുമ്പോ കിട്ടിയ ഗ്യാപ്പിന് അവൻ ഹീറോന്റെ മേലെ അവന്റെ കാല്ടിക്കാൻ നോക്കും നമ്മൾ എപ്പോഴും കാണുന്ന പോലെ എല്ലാം തീരുമ്പോഴാണ് പോലീസ് വണ്ടി അങ്ങോട്ട് വരിക വിലൻ ഹീറോനെ അടിച്ചൊതുക്കി എന്ന് വിചാരിച്ച് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോ അവന്റെ ഒരു കൈ ഹീറോന്റെ ഹാൻഡ് കഫിലായിരിക്കും നീക്ക് എന്ത് ചെയ്താലും ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങൂന്ന് പറഞ്ഞ് സൈക്കോ ചിരിച്ചോണ്ട് നിൽക്കുമ്പോ നമ്മുടെ പിങ്കി ഓട്ടി വന്ന ഒരൊറ്റ ചവിട്ടാണ് തെറിച്ചടിച്ച് വീഴുവവൻ ഇനി ഇരുപത് വർഷത്തേക്ക് പുറത്തിറങ്ങിടാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോടെ ടീം വിലനിയും പൊക്കിയെടുത്തുകൊണ്ട് പോകും അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക്ഔട്ട് ചെയ്താ ടിവിയിൽ ഡ്രൈവറെ കൊല്ലാൻ നോക്കിയത് ഡ്രഗ്സ് വാങ്ങിച്ചതിന് പാർട്ടി നടത്തിയതിന് പെണ്ണിനെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കിയതിന് എല്ലാത്തിനും കൂടിയായിട്ട് നമ്മുടെ സൈക്കോ വണ്ടുരുട്ടാൻ കോൺട്രാക്ടർ എല്ലാരെയും അറസ്റ്റ് ചെയ്ത വാർത്ത ആ വാർത്തയും കണ്ട് നമ്മുടെ ഡ്രൈവറെ ഭാര്യയും മോനും ആ പകത്ത് നമ്മുടെ ഡ്രൈവർ ഇത്രയും കാലം കണ്ണുടച്ച് കടന്നിട്ട് ഇപ്പോഴാണ് കണ്ണു തുറക്കുക അവിടെ കണ്ണുതോർക്കുക എങ്ങനെയുണ്ട് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ നോർമലി കാണുന്ന സിനിമകളുടെ അത്രയും ട്വിസ്റ്റ് ഒന്നുമില്ല ഒരു ചെറിയ ട്വിസ്റ്റ് പക്ഷെ ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ഇമോഷൻ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഈ സിനിമ അടിപൊളിയാണ് കണ്ടിരിക്കാൻ നല്ല രസമാണ് നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കമന്റിലൂടെ എന്നെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് ഇനി ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ള മറ്റ് സിനിമകളുടെ പേരും കമന്റിലൂടെ എന്നെ അറിയിക്കുക പുതിയ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തത് അടുത്തത് ഒരു അടിപൊളി പട്ടാമ സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ ഒരു